കണ്ടിടുവിൻ കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ സന്ദേശങ്ങൾവരോട് കേളും പാപേക്ഷിപ്പാപിക്കായി പ്രാർത്ഥിപ്പി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കീന ടി വിയിലെ എൻ്റെ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരായ സഹോദരങ്ങളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം നേരുന്നു പരിശുദ്ധ അമ്മ ഇന്ന് ലോകത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മ ഓരോരുത്തരെയും സ്വർഗത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധിയമ്മ അമേരിക്കയിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ വളരെ നിർണായകമായ ഒരു സന്ദേശം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധിയമ്മ അമേരിക്കയിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറയുകയുണ്ടായി ഇന്ന് കുടുംബങ്ങൾ യേശുക്രിസ്തുവിന് അമ്മയുടെ വിമലഹൃദയത്തിലൂടെ സമർപ്പിക്കപ്പെടണമെന്ന് നമ്മുടെ ഓരോരുത്തരെയും കുടുംബങ്ങൾ യേശുക്രിസ്തുവിന് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലൂടെ സമർപ്പിക്കപ്പെടേണ്ട സമയമായി എന്ന് അമ്മ പറയുകയാണ് അതിനോട് കാരണമുണ്ട് കാരണം ഇന്ന് ഈ ലോകത്തിൻ്റെ പല തലങ്ങളിലും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒരു സത്യമുണ്ട് കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കുടുംബങ്ങൾ തകരുവാൻ പല പല കാരണങ്ങളുണ്ടെന്ന് നമുക്കറിയാം എന്നാൽ അതിലൊരു കാരണം കുടുംബങ്ങളിൽ എൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന് ലഭിക്കേണ്ട സ്ഥാനം ലഭിക്കുന്നില്ല അവൻ്റെ കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നില്ല എന്ന സത്യം കാരണം അമ്മ പറയുകയാണ് ഇന്ന് എല്ലാവരും തിരക്കിലാണ് നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെയൊക്കെ കാരണവന്മാരുടെ കാലത്ത് അവരൊക്കെ കുടുംബങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന അവസരത്തിൽ വൈകുന്നേരം ഒരാറര ഏഴ് മണി സമയമാകുമ്പോൾ വിളക്ക് കത്തിച്ച് മക്കളും മാതാപിതാക്കളും ഒന്നിച്ചേർന്ന് കുടുംബത്തെ മുഴുവനും ദൈവത്തിന് സമർപ്പിച്ച് ഒരമണിക്കൂർ ഒരു മണിക്കൂറോളം വരുന്ന സന്ധ്യാ പ്രാർത്ഥനകൾ ചൊല്ലി അനുഗ്രഹിക്കപ്പെട്ടിരുന്ന കുടുംബങ്ങളായിരുന്നു നമ്മുടെയൊക്കെ കുടുംബങ്ങൾ എന്നാൽ ഇന്ന് ആ കുടുംബങ്ങളിൽ നിന്ന് വളർന്നു വന്ന മക്കൾ അവരൊക്കെ ഒരുപക്ഷെ വിദേശത്തും മറ്റ് സ്ഥല സ്ഥലങ്ങളിലും ജോലി മേഖലകളിലൊക്കെ എത്തപ്പെട്ട് കഴിഞ്ഞ് പ്പോൾ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ആ വലിയ സമ്പത്ത് കാത്തു സൂക്ഷിക്കാതെ കൈമോശം വന്ന് കുടുംബങ്ങളിൽ നിന്ന് ദൈവസ്നേഹവും സ്നേഹവും ദൈവം നൽകേണ്ട സ്ഥാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു സാഹചര്യത്തെ കുറിച്ച് പരിശുദ്ധകനിക മറിയം ഇന്ന് ലോകത്തിന് വലിയ വെളിപ്പെടുത്തലുകൾ നൽകുകയാണ് അമ്മ പറയുന്നത് പ്രകാരമാണ് യേശുക്രിസ്തുവിനെ കുടുംബത്തിൽ സ്ഥാപിക്കുക മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുക പരിശുദ്ധി അമ്മ ഇപ്രകാരം പറയുകയുണ്ടായി ഇന്ന് മാതാപിതാക്കൾക്ക് മക്കളോടൊന്നിച്ചിരിക്കുവാന് സമയമില്ല മക്കളോടൊന്നിച്ച് ഒരു മണിക്കൂറോളം സമയം ചെലവഴിക്കുവാൻ മാതാപിതാക്കൾക്ക് ഇന്ന് സാധിക്കുന്നില്ല കാരണം അവർ തിരക്കിലാണ് അവർക്ക് ഷിഫ്റ്റ് ഉള്ള ഡ്യൂട്ടികളുണ്ട് അതിനൊന്നും അമ്മ എതിരല്ല എന്നാൽ ഏത് ഷിഫ്റ്റുള്ള ഡ്യൂട്ടിയിലും ഏത് തിരക്കുള്ള സമയത്തും ഒരു പാർട്ടിക്ക് പോകുവാൻ മാതാപിതാക്കൾക്ക് സമയമുണ്ട് ബർത്തേ ആഘോഷങ്ങൾക്ക് മണിക്കൂറുകൾ മാറ്റിവെക്കുവാൻ മാതാപിതാക്കൾക്ക് സമയമുണ്ട് മദ്യപാനത്തിനും മധുരോത്സവത്തിനും സമയം മാറ്റിവെക്കുവാൻ എത്ര തിരക്കുള്ള ഉദ്യോഗസ്ഥനും സമയമുണ്ട് എന്നാൽ കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് അല്പം വചനം വായിക്കുവാനും ചൊല്ലി പ്രാർത്ഥിക്കുവാനും കുഞ്ഞുങ്ങളെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കുവാനും ഇന്ന് ദൈവം ജോലി നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം സമ്പത്ത് നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം ആയുസും അന്തസ്സും നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മക്കൾക്ക് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ സമയമില്ലാത്ത ഈ അപകടകരമായ അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധിയമ്മ വേദനയോടെ പറയുകയാ ഇന്ന് കുടുംബങ്ങളെ സാത്താൻ നോട്ടമിട്ടിരിക്കുന്നുവെന്ന് സാത്താൻ കുടുംബങ്ങളെ നോട്ടമിട്ടിരിക്കുന്ന ഈ സാഹചര്യം മനസ്സിലാക്കി കുടുംബങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടി പരിശുദ്ധിയമ്മ ഓടി നടക്കുകയ കുടുംബങ്ങളുടെ ഭദ്രത പരിശുദ്ധ അമ്മ കാത്തു കാത്തുസൂക്ഷിക്കുക നമ്മുടെ ആവശ്യപ്പെടുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാര സങ്കീർത്തന പുസ്തകത്തിൻ്റെ നൂറ്റി ഇരുപത്തേഴാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ തെരുലിഖിതം കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകും ഇന്നൊരു പക്ഷേ വലിയ വലിയ ഉദ്യോഗങ്ങളിൽ നിൽക്കുന്ന ചില വ്യക്തികൾക്ക് ഒരു ധാരണയുണ്ട് എനിക്ക് എത്രമാത്രം പഠിപ്പുണ്ട് എത്രമാത്രം കഴിവുണ്ട് എൻ്റെ ഈ ഉദ്യോഗത്തിൽ എൻ്റെ ഈ ഫീൽഡിൽ എനിക്ക് എത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ട് ആയതിനാൽ എൻ്റെ ഈ ജ്ഞാനം കൊണ്ട് ഈ ലോകത്തിൽ ഞാൻ നേടിയ വിജയങ്ങൾ കൊണ്ട് എൻ്റെ സാമർഥ്യം കൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട് എന്നെ ഏൽപ്പിച്ച കുടുംബജീവിതത്തെ പടുത്തുയർത്തുവാൻ എനിക്ക് സാധിക്കും എന്നുള്ള ചില മിഥ്യാധാരണകൾ ചില വ്യക്തികളുടെ ജീവിതങ്ങളിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പഠിക്കുകയാണ് സഹോദരങ്ങളെ പഠിപ്പിക്കുന്ന ഈ പ്രകാരമാണ് കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകും നമുക്ക് എത്രമാത്രം സാമർഥ്യമുള്ളവരാണെങ്കിലും നമുക്ക് എത്രമാത്രം വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും നമ്മൾ എത്രമാത്രം കഴിവുള്ളവരാണെങ്കിലും എത്രമാത്രം ഈ ലോകത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ ഉണ്ടെങ്കിലും കർത്താവ് നമ്മുടെ കുടുംബജീവിതം പണിയാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമായി പോകുമെന്ന് ഇന്ന് അനേകായിരം കുടുംബങ്ങളുടെ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് പരിശുദ്ധി അമ്മ വിളിക്കുകയാ കുടുംബത്തിൽ യേശുക്രിസ്തുവിന് നൽകേണ്ട സ്ഥാനം നൽകുക മാതാപിതാക്കൾ മക്കളോട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ വീണ്ടും ഇപ്രകാരം നമ്മൾ പറയുന്നുണ്ട് നിങ്ങളെ സംരക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആത്മാവിന് വേണ്ടി ഞാൻ നിങ്ങളോട് കണക്ക് ചോദിക്കുമെന്ന് മാതാപിതാക്കളോടും മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളോടും ദൈവത്തിൻ്റെ സന്ദേശം പരിശുദ്ധിയമ്മയും നൽകുകയാ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങളെ സംരക്ഷിക്കുവാനായി സ്വർഗമേൽപ്പിച്ചിരിക്കുന്ന മക്കളുടെ കുട്ടികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് കണക്ക് ചോദിക്കുമെന്ന് വീണ്ടും പരിശുദ്ധിയമ്മയുടെ മെജുകുരിയിലുള്ള മറ്റൊരു സന്ദേശം ഇപ്രകാരമാണ് കുഞ്ഞുങ്ങൾക്ക് ദുർമാതൃക നൽകുന്ന മാതാപിതാക്കൾ അന്ത്യവിധി ദിവസത്തിൽ വളരെ കർശനമായ ഒരു വിധി നേരിടേണ്ടി വരുമെന്ന് കുഞ്ഞുങ്ങൾക്ക് ദുർമാതൃക നൽകുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ ചെയ്യാതെ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് പുറമെ ഈ ലോകത്തിൻ്റെ കൂട്ടുകെട്ടുകൾക്ക് പുറമെ ഇന്ന് അനേക കുടുംബങ്ങൾ കൂട്ടുകെട്ടുകളാൽ തകർക്കപ്പെട്ടിരിക്കുകയാണ് ഉത്തരവാദിത്വം ചെയ്യേണ്ട വൈകുന്നേരങ്ങളിൽ കുഞ്ഞുങ്ങളോടൊന്നിച്ച് സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ സമയം ചെലവഴിച്ച് ഒന്നിച്ച് പ്രാർത്ഥിച്ച് കുടുംബനാഥനും മക്കളും കുടുംബനാഥിയും ഒന്നു ചേർന്ന് ജവമാജ്വല്ലി പ്രാർത്ഥിച്ച് വചനം വായിച്ച് അഭിഷേകം നിറയേണ്ട കുടുംബങ്ങളിൽ കൂട്ടുകാരെ പ്രീതിപ്പെടുത്തുവാൻ കൂട്ടുകാരെ തൃപ്തിപ്പെടുത്തുവാൻ കൂട്ടുകാരർക്ക് വേണ്ടിയുള്ള നിലപാടെടുക്കുമ്പോൾ ഇന്ന് അനേകം കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അമ്മ താക്കീത് നൽകുകയാണ് അതിനാൽ കുടുംബങ്ങളെ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് മാതാപിതാക്കളും മക്കളും ഒന്ന് ചേർന്ന് പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുവാനുള്ള വിലയ ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ അമ്മയായ മറിയം നമുക്ക് നൽകുക പ്രീവിള സഹോദരങ്ങളെ ഇന്ന് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും സാത്താൻ സേവാ സംഘങ്ങളിൽപ്പെട്ട അനേക മക്കൾ സാത്താന് ബലിയർപ്പിച്ചുകൊണ്ട് സാത്താന് വേണ്ടി നിലവിൽ നിന്നുകൊണ്ട് സാത്താനെ ആരാധിച്ചുകൊണ്ട് ഇന്ന് അനേ കുടുംബങ്ങൾ തകരുവാനായി ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബജീവിതം നയിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുന്ന ഈ പ്രകാരമാണ് ഇന്ന് ലോകത്തെമ്പാടും ലോകത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്ന് സാത്താൻ കുടുംബങ്ങളെ തകർക്കുന്നതിന് വേണ്ടി അനേകർ ഉപവസിക്കുമ്പോൾ നിൻ്റെ കുടുംബം രക്ഷപ്പെടുന്നതിന് വേണ്ടി നീ എത്ര നാൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധി അമ്മ ഈ ഒരു കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കി പറഞ്ഞു തരികയാണ് സാത്താൻ കുടുംബങ്ങൾക്ക് നേരെ നോട്ടമിട്ടിരിക്കുന്നുവെന്ന് അതുകൊണ്ട് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നിൻ്റെ കുടുംബങ്ങളെ രക്ഷിക്കുവാനായി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമലഹൃദയത്തോട് ചേർന്ന് കുടുംബത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഈ കാലഘട്ടത്തിൽ കാലത്തിൻ്റെ അടയാളമായ പരിശുദ്ധി അമ്മ നമ്മളെ ക്ഷണിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ കുടുംബജീവിതം അമ്മയിലൂടെ രൂപപ്പെടുത്തുവാൻ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള വിളിയാണ് ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകുക വീണ്ടും പരിശുദ്ധിയമ്മയുടെ സന്ദേശം പ്രകാരമാണ് മാതാപിതാക്കളെ സ്നേഹിക്കാതെയും അവരെ ബഹുമാനിക്കാതെയും ജീവിക്കുന്ന മക്കൾക്ക് ദുരിതമെന്ന് തങ്ങളുടെ ചെറുപ്പനാൾ ചെറുപ്പകാലം മുതൽ ഈ കാലം വരെ തങ്ങൾ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ നൽകിയ സ്നേഹം അവരെ അവർക്ക് തിരികെ നൽകാതെ അവരെ ആദരിക്കാതെ വർധക്യത്തിൽ മാതാപിതാക്കളെ ഒരു വള വളരെ മോശമായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്നത് മക്കളുടെ ദൗത്യം അല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കടമ നിർവഹിക്കാതെ അവരെ ഒരു ഭാരമായി കരുതുന്ന മക്കളെക്കുറിച്ച് പരിശുദ്ധിയമ്മ പറയുകയാ മാതാപിതാക്കളെ സ്നേഹിക്കാതെയും അവരെ ആദരിക്കാതെയും ജീവിക്കുന്ന മക്കൾ അന്ത്യ ദിവസത്തിൽ ഭയാനകമായ വിധി നേരിടേണ്ടി വരുമെന്ന് അതിൻ്റെ കാരണം അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ് പത്ത് കൽപ്പനകളിൽ നാലാമത്തെ കൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത് പത്ത് കൽപ്പനകൾക്കെതിരായ പാപം മാരക പാപമാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് അമ്മ പറയുക മാരക പാപം ചെയ്ത് പശ്ചാത്താപമില്ലാതെ മരിക്കേണ്ടി വന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ അകപ്പെട്ടാൽ നരകമാണ് സമ്മാനമായി ലഭിക്കുക ആയതിനാൽ അമ്മ പറയുകയ മാരകഭാവമായ മാതാപിതാക്കൾക്കെതിരായി മക്കൾ ചെയ്യുന്ന സകല മേഖലകളിൽ നിന്നും പിൻവാങ്ങിക്കൊണ്ട് മാതാപിതാക്കളെ ആഴത്തിൽ സ്നേഹിക്കുക മാതാപിതാക്കളെ ബഹുമാനിക്കുക വർധക്യത്തിൽ അവരെ സഹായിക്കുക മരിക്കുന്നതുവരെ അവർക്ക് ദുഃഖമുണ്ടാക്കരുത് എന്ന് സ്നേഹമുള്ള സഹോദരങ്ങളെ പ്രഭാഷക പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരുലിഖിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇപ്രകാരം ഉദ്ബോധിപ്പിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നുവെന്ന് പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ തൻ്റെ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നുവെന്ന് പ്രിയമള സഹോദരങ്ങളെ ഇന്ന് ലോകത്ത് ഉയരുവാനായി വളരുവാനായി സാമ്പത്തികമായ വലിയ വലിയ നിലകളിലെത്തുവാനായി മക്കൾ ഇന്ന് ഓടി നടക്കുമ്പോൾ വിദേശത്തും ഇന്ത്യയിലുമൊക്കെ തങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുത്തുവാനായി ഓടി നടക്കുമ്പോൾ ഒരുപക്ഷേ ചില മക്കളെങ്കിലും മറന്നുപോകുന്ന സത്യവിപ്രകാരമാ അമ്മയെ മഹത്വപ്പെടുത്തുമ്പോൾ നിൻ്റെ നിക്ഷേപം നീ കൂട്ടി വയ്ക്കുകയാണ് പിതാവിനെ ബഹുമാനിക്കുമ്പോൾ നിൻ്റെ പാപങ്ങൾക്ക് നീ പരിഹാരം ചെയ്യുകയാണ് എന്ന സത്യം പരിശുദ്ധിയമ്മ പല സ്ഥലങ്ങളിലും ലോകത്തെമ്പാടുമുള്ള മക്കളോട് ആവശ്യപ്പെടുന്നത് ഇപ്രകാരമാ മാതാപിതാക്കളെ ബഹുമാനിക്കുക അവരുടെ അനുഗ്രഹത്തിന് പാത്രമാകുക വീണ്ടും സഹോദരങ്ങളെ പ്രഭാഷക പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ തിരുലഹിതത്തിൽ ഇപ്രകാരം പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാ പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കുമെന്ന് അത് സ്വന്തം മാതാപിതാക്കൾ മാത്രമല്ല വിവാഹ ജീവിതത്തിൽ ദൈവം എന്നോട് വെച്ച മറ്റൊരു വ്യക്തിയുണ്ട് എൻ്റെ അമ്മായിയപ്പനും അമ്മായി അമ്മയും പിതാവിൻ്റെ അനുഗ്രഹം അത് അപ്പൻ്റെ ആയിക്കോട്ടെ അമ്മായിയപ്പൻ്റെ ആയിക്കോട്ടെ മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം അത് അമ്മയുടെ ആയിക്കോട്ടെ പെറ്റമ്മയുടെ ആയിക്കോട്ടെ അമ്മായിയമ്മയുടെ ആയിക്കോട്ടെ അമ്മയുടെ ശപം മക്കളുടെ ഭവനങ്ങളുടെ അടിത്തറ ഇളക്കുമെന്ന് മാതാപിതാക്കൾ ഒരു നാം ആഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കണമെന്ന് നിർബന്ധമില്ല നമ്മൾ ഒരുപാട് നന്മ ചെയ്തിട്ടും ഉപദ്രവം മാത്രം നൽകുന്ന മാതാപിതാക്കളായിരിക്കും എങ്കിലും മാ എനിക്ക് ജന്മം നൽകുവാൻ ദൈവം അവരെ തിരഞ്ഞെടുത്തു എന്ന കാരണത്താൽ ദൈവം അവരിലൂടെ എന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഞാൻ പരിചയപ്പെട്ട ഒരു സഹോദരൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം എന്നെ ഒത്തിരി ഒത്തിരി പ്രേ പ്രചോദിപ്പിച്ച ഒരു സംഭവമുണ്ട് അദ്ദേഹം പറഞ്ഞു തൻ്റെ പിതാവ് ഒരു മുഴു മദ്യപാനിയാണ് കുടുംബത്തിൽ അദ്ദേഹത്തിലൂടെ ഒരനുഗ്രഹി ലഭിക്കുന്നില്ല ചിന്തിച്ചു കഴിഞ്ഞാൽ മാനുഷികമായ ചിന്തയിലേക്ക് നോക്കുമ്പോൾ കുടുംബസ്വത്തെല്ലാം മുടിച്ചു എല്ലാം തങ്ങൾക്കുണ്ടായിരുന്ന ഭൂസ്വത്തൊക്കെ അദ്ദേഹം വിറ്റുകളഞ്ഞു മദ്യപാനത്തിന് അടിമപ്പെട്ടു കുടുംബത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ അമ്മയും സഹോദരങ്ങളൊക്കെ വേദനിക്കുകയാണ് ഇപ്രകാരം കുടുംബത്തിൽ മാത പിതാവിനെ പഴിച്ചുകൊണ്ട് ഈ സഹോദരൻ ജീവിച്ച ഒരു കാലത്തിൽ എപ്പോഴേ ആരോ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലേക്ക് സ്വീകരിച്ച അദ്ദേഹം ഈ പ്രഭാഷക പുസ്തകത്തിൻ്റെ വചനഭാഗം തന്നെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്നു പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അന്ന് അദ്ദേഹം തീരുമാനിച്ചു അപ്പനെക്കുറിച്ച് ഞാൻ എതിര് പറയില്ല കാരണം എൻ്റെ മാനുഷികമായി ബുദ്ധിയിൽ നോക്കുമ്പോൾ അപ്പനിൽ നിന്ന് എനിക്കൊരു കൃപയും ലഭിക്കുന്നില്ലെങ്കിലും ഒരു അനുഗ്രഹം ലഭിക്കുന്നില്ലെങ്കിലും വചനത്തിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് അപ്പനെ സ്നേഹിക്കാൻ ആരംഭിക്കുക അപ്പനോട് നല്ല കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക അമ്മയോ സഹോദരങ്ങളോ അപ്പനെക്കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ ഈ സഹോദരൻ അവിടെ ഇടപെട്ട് പറയും അമ്മേ പോട്ടെ അപ്പൻ അങ്ങനെയല്ല ചില സാഹചര്യങ്ങളിലായിരിക്കാം അപ്പനെ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് അപ്പനെ നെഗറ്റീവായിട്ടൊന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന് വേണ്ടി ആ മകൻ നിലകൊണ്ടു പിന്നീട് അദ്ദേഹം പങ്കുവച്ചത് ഇപ്രകാരം ആ സഹോദരങ്ങളെ പടിപടിയായി അദ്ദേഹത്തിൻ്റെ ജീവിതം ഉയരുവാൻ തുടങ്ങി പടിപടിയായി തൻ്റെ മക്കൾ പഠനത്തിൽ മോശമായിരുന്ന മക്കൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങുവാൻ തുടങ്ങി എവിടെ നിന്ന് ഈ വ്യത്യസ്തമായ ഒരു അനുഗ്രഹം കടന്നു വരുവാൻ ആരംഭിച്ചുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് എന്ന് എൻ്റെ അപ്പനെ ഞാൻ ബഹുമാനിക്കാൻ തുടങ്ങിയോ എന്ന് എൻ്റെ അപ്പനു വേണ്ടി ഞാൻ സംസാരിക്കാൻ തുടങ്ങിയോ എന്ന് എൻ്റെ അപ്പനെ ഞാൻ ആദരിക്കാൻ തുടങ്ങിയോ അന്ന് എൻ്റെ അനുഗ്രഹം ആരംഭിച്ചുവെന്ന് ഇന്ന് അദ്ദേഹം നല്ല നിലയിൽ ഇന്ന് സന്തോഷത്തില അപ്പനോട് നിന്ന് സന്തോഷകരമായ ഒരു ജീവിതത്തില പ്രിയമുള്ള സഹോദരങ്ങളെ അതാണ് വചനം പഠിപ്പിക്കുക അപ്പൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ വിലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കുമെന്ന് ഈ സന്ദേശമാണ് പരിശുദ്ധ കന്യാമറിയം ഇന്ന് ലോകത്തെമ്പാടും നൽകുക കുടുംബങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടി മാതാപിതാക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി മക്കളുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി പരിശുദ്ധി അമ്മ ഇന്ന് ിലകൊള്ളുക അതിനുവേണ്ടി വേണ്ടി നമ്മെ ക്ഷണിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ നൽകുന്ന വലിയൊരു സന്ദേശമാണ് സ്വർഗത്തിന് വേണ്ടി മാതാപിതാക്കളും മക്കളും ഒന്ന് ചേർന്ന് ഒരുങ്കണമെന്ന സന്ദേശം കാരണം അവ പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ് വിവാഹ ജീവിതത്തിൽ ഒരു യുവതിയെയും ഒരു യുവാവിനെയും ദേവാലയത്തിൽ വെച്ച് ആശീർവദിച്ച് ദൈവം ഒന്നിപ്പിക്കുമ്പോൾ സ്വർഗം നൽകുന്ന ഉത്തരവാദിത്വം അവരുടെ ആത്മാക്കളെ നേടുക എന്നുള്ള ഉത്തരവാദിത്വമാണ് എന്ന് വിവാഹ ജീവിതത്തിൽ ഒരു വ്യക്തിയെ ദൈവം ചേർത്ത് വയ്ക്കുമ്പോൾ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമല്ല സ്വർഗത്തിൽ ഈ വ്യക്തിയുടെ ആത്മാവിനെ യേശുവിന് വേണ്ടി നേടുവാനുള്ള ഉത്തരവാദിത്വം കൂടിയ വിവാഹ ജീവിതത്തിൽ നമ്മുടെ കരങ്ങളിലേക്ക് സ്വർഗം ഏൽപ്പിക്കുക എന്ന് അതുകൊണ്ട് വിവാഹ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ എൻ്റെ ഭാര്യ വഴുതെറ്റിപ്പോയെന്നിരിക്കാം ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ ഭർത്താവ് വഴുതെറ്റിപ്പോയെന്നിരിക്കാം ഇപ്രകാരം പോകുമ്പോൾ അവരെ ഉപേക്ഷിച്ചു പോകുന്നതിന് പകരമായി അവരുടെ ആത്മാക്കളെ നേടുവാൻ െയ്ത് പരിത്യാഗം ചെയ്ത് സഹനങ്ങൾ ഏറ്റെടുത്ത് ഉപവാസം ഏറ്റെടുത്ത് ദൈവസനം നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എന്നോട് ചേർത്ത് വെച്ച വിവാഹനാൾ എന്നോട് ചേർത്ത് വെച്ച എൻ്റെ ജീവിത പങ്കാളി നേടുവാനുള്ള ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട് എന്ന് ദൈവം ഇന്ന് ലോകത്തോട് പരിശുദ്ധി അമ്മയിലൂടെ സംസാരിക്കുക അതോടൊപ്പം തന്നെ മക്കളുടെ ആത്മാക്കളെയും മാതാപിതാക്കളുടെ ജീവിതത്തിൽ ദൈവമേൽ കുടുംബജീവിതത്തിൽ വിവാഹ ദിവസം ഏൽപ്പിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വം തലമുറകളുടെ ഭാവി നേടുക എന്നുള്ളതാണ് തലമുറകളെ രക്ഷിക്കുക ഇതാണ് പരിശുദ്ധിയമ്മ നൽകുന്ന ഓടി നടന്നു നൽകുന്ന സന്ദേശം മാതാപിതാക്കൾ ദേവാലയത്തിൽ വിവാഹ ദിവസം ദൈവത്താൽ ആശ്രദിക്കപ്പെട്ട് ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകുമ്പോൾ സ്വർഗം അവരുടെ കരങ്ങളിൽ വെച്ച് കൊടുക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ് ഒരു ഭാവി തലമുറയെ രക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം അത് പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധിയമ്മ വളരെ വ്യക്തമായി നൽകിയ സന്ദേശപ്രകാരമാണ് മാതാപിതാക്കൾ സഹനങ്ങൾ ഏറ്റെടുത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കൾ പരിത്യാഗം ചെയ്ത് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്രകാരം കുടുംബം മുഴുവനായി യേശുക്രിസോട് ഐക്യപ്പെട്ട് പരിശുദ്ധിയമ്മയുടെ വിമല ഹൃദയത്തിലൂടെ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങണമെന്ന സന്ദേശം ഇന്ന് പരിശുദ്ധിയമ്മ നൽകുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും ദൈവം നമ്മളെ വളർത്തു വേൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെയും നമ്മൾ ബഹുമാനിക്കേണ്ട മാതാപിതാക്കളെയും എല്ലാം ദൈവസ്ഥനു സമർപ്പിച്ച് എവിടെയെങ്കിലും ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാപ്പുപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ പൂർണ്ണമായി പരിശുദ്ധിയമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഇനി വ പരിശുദ്ധിയമ്മയുടെ മറ്റൊരു സന്ദേശത്തോടെ അവസാനിപ്പിക്കുകയാണ് കുടുംബസഭേദം വചനം ശ്രവിക്കുവാൻ മാതാപിതാക്കളും മക്കളും വചന വേദികളിൽ കടന്നു വരണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു എന്നാൽ ലോകത്ത് ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളുണ്ട് അതുപോലെ ഒരുപാട് വിമർശനങ്ങളുമുണ്ട് എന്നാൽ സ്വർഗം ആഗ്രഹിക്കുന്ന ഇപ്രകാരമാണ് മാതാപിതാക്കളും മക്കളും ഒന്ന് ചേർന്ന് ഏതെങ്കിലുമൊക്കെ കേന്ദ്രങ്ങളിൽ വചനം വിതയ്ക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ കടന്നു എന്ന് ജാഗരണ പ്രാപ്തകളിൽ ഇരുന്ന് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ ദിവസത്തിലെ ധ്യാനങ്ങളെ സംബന്ധിച്ച് വചനം സ്വീകരിച്ച് വചനം സ്വീകരിച്ച് കുടുംബങ്ങളെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുവാൻ അമ്മ വിളിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരുലഹിതത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ഓരോ കുടുംബങ്ങളും വർഷത്തിലൊരിക്കലെങ്കിലും ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ കടന്നിയെന്ന് ദിവസങ്ങളിരുന്ന് ധ്യാനിച്ച് വചനത്താൽ തന്നെ ശുദ്ധീകരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക അമ്മ കുടുംബങ്ങൾക്ക് നൽകിയ സന്ദേശത്തിൽ പറയുന്നത് ഒരു കാര്യം കൂടിയുണ്ട് പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ കുടുംബങ്ങളെ വളർത്തുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പ്രാർത്ഥനയിൽ വചനത്തിൽ ധ്യാനങ്ങളിൽ സംബന്ധിച്ച് പരിശുദ്ധാത്മാവായിരിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്ത് ഇന്നു മുതൽ വളർത്തുന്നത് അതിനു വേണ്ടിയുള്ള സകല ക്രമീകരണങ്ങൾ നടത്തി സ്വർഗത്തിന് വേണ്ടി പരിശുദ്ധിയമ്മയോട് ചേർന്ന് നമുക്കും ഒരുങ്ങാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം പരിശുദ്ധിയമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഒരു നിമിഷം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ് ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ എന്ന് നമ്മുടെ കർത്താവ് ഈശ്വം വിശ്വകാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും നിങ്ങളോരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആവേ മരിയ സ്നേഹമുള്ള സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഉള്ള സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇവിടെ കാണുന്ന ഈ അഡ്രസ്സിൽ അല്ലെങ്കിൽ ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ച് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് നൽകണം എന്ന് ഒത്തിരി സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ് ഒപ്പം നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമല്ലോ പരിശുദ്ധ കന്നികാമറിയും ഈ ലോകത്തിന് നൽകുന്ന സന്ദേശങ്ങൾ സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതിനുള്ള ജ്ഞാനം എനിക്ക് ലഭിക്കുന്നതിന് എളീവനായി എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ അപേക്ഷിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ